ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസാണ്. കാശ് നോക്കാതെ അവരുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കുറച്ച് നല്ല കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണം കൂടെ അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഒരു സമയം കളയാതെ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോയേക്കാം. നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ജപ്പാൻ. ജപ്പാൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമുക്ക് പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചാണ് ഓർമ്മ വരുന്നത്. സുനാമി, ഭൂമികുലുക്കം, അഗ്നിപർവ്വം പൊട്ടിത്തെറിക്കുന്നു, അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ജപ്പാനിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ജപ്പാനിലുണ്ടായ ഒരു സുനാമി കാരണം ആ നാട്ടിലുള്ള 90% ആൾക്കാർ ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലുള്ള ഒരു സുനാമി വീണ്ടും വന്നു കഴിഞ്ഞാൽ അവരുടെ നാട്ടിലുള്ള ആൾക്കാരെ ബാധിക്കാതിരിക്കാൻ വേണ്ടി പല $1 ബില്യൺ ചെലവാക്കി ഒരു അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്ക് ഉണ്ടാക്കി. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ വാട്ടർ ടാങ്ക്. ഇതിന്റെ നീളം 6.4 കിലോമീറ്റർ ആണ്. ഇതിന്റെ അകത്ത് 200 ടൺ വെള്ളം വരെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ജപ്പാനിലെ ഏത് ഭാഗത്ത് വെള്ളം പൊങ്ങിക്കഴിഞ്ഞാലും ഇതിന്റെ അകത്ത് വന്ന് വീഴുന്ന പോലെയാണ് ഇവർ ഈ വാട്ടർ ടാങ്ക് ഉണ്ടാക്കിയേക്കുന്നത്. അടുത്തത് ജർമ്മനി. ജർമ്മനിയിലാണ് നൈറ്റ് ഒരുപാട് പബ്ബുകൾ ആക്റ്റീവ് ആയിട്ടുള്ളത്. രാത്രിയിൽ ഈ പബ്ബിൽ പോയിട്ട് വരുന്നവർ റോഡ് സൈഡിലൊക്കെ പൂസായിട്ട് മൂത്രം ഒഴിച്ചു നോക്കും. രാവിലെ അതുവഴി പോകുന്ന ആൾക്കാർക്കെല്ലാം ഭയങ്കര യൂറിന്റെ സ്മെല്ല് വരും. ഇതിങ്ങനെ പതിവായി കഴിഞ്ഞപ്പം ആ ഏരിയയിലുള്ള ആൾക്കാരെല്ലാവരും കൂടെ ഗവൺമെന്റിന് ഒരു കംപ്ലൈന്റ് കൊടുത്തു. അപ്പോഴാണ് ആ ഗവൺമെന്റ് ആരും ചിന്തിക്കാത്ത ഒരു വ്യത്യസ്തമായ കാര്യം ചെയ്തു കൊടുത്തത്. ആ സ്ട്രീറ്റിലുള്ള എല്ലാ ഭിത്തിയിലും വെള്ളം ഒഴിച്ചാൽ തെറിച്ചു പോകുന്ന പോലെ ഒരു ഹൈഡ്രോഫോബിക് എന്ന് പറഞ്ഞ കെമിക്കൽ യൂസ് ചെയ്തിട്ടുണ്ട്. അത് കാരണം അവിടെ മൂത്രം ഒഴിക്കുന്നവരുടെ ദേഹത്തേക്ക് തന്നെ ആ യൂറിൻ റിഫ്ലക്ട് ചെയ്ത് കാരണം ആ റോഡുകളിൽ മൂത്രം ഒഴിക്കുന്നത് എല്ലാവരും ഒഴിവാക്കി. ഒരടി പിറ്റിയാൽ ഈ കെമിക്കൽ യൂസ് ചെയ്യാൻ വേണ്ടി 30,000 മുകളിൽ ചെലവായി. കുറച്ച് പൈസ ചെലവായാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ട്രീറ്റിലുള്ള എല്ലാ പിറ്റിയാലും ഈ കെമിക്കൽ യൂസ് ചെയ്തു. അതും അവിടെയുള്ള സ്ട്രീറ്റ് എല്ലാം വൃത്തിയായിട്ട് കിടക്കട്ടെ എന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിൽ വല്ല ആയിരിക്കണം. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ലണ്ടനിലെ ഒരു കാര്യമാണ്. റോഡ് സൈഡിൽ മൂത്രം ഒഴിക്കുന്ന ഒഴിവാക്കാൻ വേണ്ടി അവിടെയുള്ള സ്ട്രീറ്റിൽ ഫുള്ള് കണ്ണാടി കൊണ്ട് ഒരു ടോയ്ലറ്റ് നിർമ്മിച്ചു. പുറത്തുനിന്ന് നോക്കുവാണെങ്കിൽ അകത്ത് സംഭവിക്കുന്ന ഒന്നും കാണാൻ പറ്റത്തില്ല, പക്ഷെ അകത്തുനിന്ന് നോക്കുവാണെങ്കിൽ പുറത്ത് നടക്കുന്ന എല്ലാം കാണാൻ പറ്റും. അടുത്തത് നോർവേ. നോർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പ്രകൃതി സൗന്ദര്യമുള്ള ഒരു സ്ഥലമാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഒരുപാട് സുന്ദരമായ മലകളാണ് നമുക്ക് ഓർമ്മ വരുന്നത്. നോർവേയിലുള്ള ഒരുപാട് സ്ഥലങ്ങൾ പൊങ്ങിയാണ് നിൽക്കുന്നത്. അത് കാരണം അവർക്ക് സൈക്കിളിൽ ഓട്ടിക്കൊണ്ട് പോകാൻ വരെ വളരെ ബുദ്ധിമുട്ടാണ്. ഈ കഷ്ടപ്പാട് മനസ്സിലാക്കിയ ആ നാട്ടിലുള്ള ഗവൺമെന്റ് സൈക്കിളിൽ പോകുന്നവരെ സഹായിക്കാൻ വേണ്ടി അവിടെയുള്ള കേറ്റങ്ങളിലെല്ലാം ഒരു എസ്കലേറ്റർ പണിതു. സൈക്കിളും കൊണ്ട് വന്നവർ ഇതിന്റെ മുകളിൽ ഒരു കാല് വെച്ചാൽ മതി, അത് മുകളിൽ കൊണ്ട് വിട്ടോളും നമ്മളെ. ഇത് നിർമ്മിക്കാൻ ഒരുപാട് പൈസ ചെലവായെങ്കിലും അവിടുത്തെ ഗവൺമെന്റ് ഈ നാട്ടിലെ ആൾക്കാരോട് ഒരു രൂപ പോലും മേടിക്കാതെ ഫ്രീ ആയിട്ട് ഈ എസ്കലേറ്റർ ഇന്ന് വരെ കൊണ്ടുപോകുന്നുണ്ട്. അടുത്തത് സൗത്ത് കൊറിയയിലുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. സൗത്ത് കൊറിയയിലുള്ള റോഡുകളിൽ പൊല്യൂഷനും ഡസ്റ്റും കൂടി വന്നപ്പം അവിടെയുള്ള ഗവൺമെന്റ് സെൽഫ് ക്ലീനിങ് റോഡ് നിർമ്മിച്ചു. എപ്പോഴൊക്കെയാണ് പൊല്യൂഷനും ഡസ്റ്റും കൂടുന്നത് അപ്പോഴൊക്കെ റോഡിന്റെ നടുക്ക് വെച്ചിരിക്കുന്ന ഡിവൈഡറിന്റെ അകത്തുനിന്ന് വെള്ളം വന്നിട്ട് ആ റോഡ് ഫുള്ള് ക്ലീൻ ചെയ്ത് പൊല്യൂഷൻ കുറയ്ക്കും. അതുപോലെ തന്നെയാണ് അവിടെയുള്ള കസേരകളിലും. വെയിൽ കാലത്ത് ചൂടായിട്ടും മഴക്കാലത്ത് നനഞ്ഞും കിടക്കും. അങ്ങനെയൊരു പ്രശ്നം അവിടെ കൂടി വന്നു കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ഗവൺമെന്റ് വേറൊരു ടൈപ്പുള്ള കസേര കണ്ടുപിടിച്ചത്. അതായത് നമ്മൾ ഇരിക്കുന്നതിന് മുമ്പ് അതിന്റെ സൈഡിലുള്ള ലിവർ ഒന്ന് കറക്കി വിട്ടാൽ മതി. അപ്പം നനഞ്ഞ ഭാഗമോ ചൂടുള്ള ഭാഗമോ ആണെങ്കിൽ അത് റൊട്ടേറ്റ് ആയി പോയിട്ട് അതിൻ്റെ അടിയിൽ ക്ലീൻ ആയിട്ടിരിക്കുന്ന ആ ഭാഗം പൊങ്ങി വന്ന് നമുക്ക് അവിടെ സേഫ് ആയിട്ടിരിക്കാൻ പറ്റും. സൂപ്പറായിട്ടുണ്ടല്ലേ. നമ്മൾ അവസാനമായിട്ട് കാണാൻ പോകുന്നത് ഓസ്ട്രേലിയയിലുള്ള പ്ലാസ്റ്റിക് ക്ലീനിങ് ആണ്. അവിടെയുള്ള ഡ്രെയിനേജിലും കുളങ്ങളിലും എല്ലാം ഒരുപാട് പ്ലാസ്റ്റിക് വേസ്റ്റ് അവിടെയുള്ള ആൾക്കാർ വലിച്ചെറിയാൻ തുടങ്ങി. അങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ അളവ് കൂടി വന്നു കഴിഞ്ഞപ്പം ആ വെള്ളത്തിലുള്ള ജീവികളെല്ലാം ചത്ത് പൊങ്ങാൻ തുടങ്ങി. അപ്പോഴാണ് ഇവർ പ്ലാസ്റ്റിക്കിനെ അബ്സോർബ് ചെയ്യുന്നുള്ള ഒരു നെറ്റ് കണ്ടുപിടിച്ചത്. ആ നെറ്റ് എല്ലാ വെള്ളം ഒഴുക്കുള്ളവിടത്തും കൊണ്ട വെച്ചു. ഈ നെറ്റ് പോലും ഭയങ്കര സ്ട്രോങ്ങും ഡ്യൂറബിളും ആയിട്ടുള്ള നെറ്റാണ്. ഇവർ വിചാരിച്ചാലും തന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവർക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടി. അവർ പ്രതീക്ഷയിൽ ഒരുപാട് കൂടുതൽ വേസ്റ്റ് അവർക്ക് തടയാൻ സാധിച്ചു. ഏതാണ്ട് 800 പൗണ്ടോളം വേസ്റ്റുകളാണ് ഒരാഴ്ച കൊണ്ട് തന്നെ ഒരു വലയിൽ കിട്ടിയത്. ഈ നെറ്റ് വെച്ചതിന് ശേഷം അവിടെയുള്ള കുളവും ജലാശയവും എല്ലാം ക്ലീനായി. ഏതാണ്ട് 2 മാസത്തിനുള്ളിൽ തന്നെ ഇവർ ഈ റിസൾട്ട് നേടിയെടുത്തു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ദിവസം ഇതുപോലെ തന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണം കൂടെ അമർത്തുക. അടുത്ത ദിവസം ഇതുപോലെ കുറേ പുതിയ വീഡിയോസുമായിട്ട് വരാം. ഓക്കെ, ബൈ.